പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഭാഗമായിട്ട് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സബ്സിഡികളും ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്രോളിന് നല്ല രീതിയിൽ വില കൂട്ടിയും ആളുകളെ ഇലക്ട്രിക് സ്കൂട്ടറിൽ മേടിപ്പിക്കാണ്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭാവി ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഇരിക്കുന്നതെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. എന്നാൽ കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ പലരുടെയും ഭാവി ഇല്ലാതാക്കിയതും ഇലക്ട്രിക് സ്കൂട്ടറുകൾ തന്നെയാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്തുകൊണ്ടും ഒരു നല്ല ഒരു പെട്രോൾ സ്കൂട്ടറുകൾക്ക് നല്ലൊരു റീപ്ലേസ്മെൻറ് എന്നാണ് നമ്മുടെ ആളുകൾ വിചാരിച്ചിരുന്നത്. കാരണം റണ്ണിങ് കോസ്റ്റും കുറവാണ്, പരിസ്ഥിതി മലിനീകരണമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട്. എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ദോഷം എന്താണെന്ന് നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് ദിവസമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഡെയിലി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് തീ പിടിക്കുന്നതും ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്തൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മുടെ മാർക്കറ്റിൽ അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്നോ രണ്ടെണ്ണം പൊട്ടിയാണെങ്കിലും നമ്മൾ അധികം വലിയ വാർത്തയൊന്നും ആക്കാറില്ല. പക്ഷേ ഇപ്പോൾ അതല്ല കാര്യം, എല്ലായിടകയിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇതുപോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൊട്ടുന്നതിൻ്റെ വാർത്തയും ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഓല സ്കൂട്ടറാണ്. ഓല എന്ന് പറയുന്ന ആ ഒരു വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ഓളം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു അടുത്ത കാലത്തൊന്നും ജനങ്ങൾ ഇത്രയധികം ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നിട്ടില്ല. അത്രയും കൂടുതൽ ആളുകളാണ് ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഇറങ്ങാനും ഇത് ബുക്ക് ചെയ്തൊക്കെ കാത്തിരുന്നത്. അപ്പം ഓലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഓലയ്ക്ക് തീ പിടിക്കുകയും ഓലയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഭാഗത്ത് നിന്ന് ആശങ്കയുണ്ടാകുന്നത്. കാരണം ഇത്രയും കൊട്ടിഘോഷിച്ച് ഇത്രയും ഒരു ഗ്രാൻഡായിട്ട് വന്ന വണ്ടിക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികളെ കാര്യം എന്താകുമെന്നാണ് ജനങ്ങളുടെ ആശങ്കയെന്ന് പറയുന്നത്. ഓല സ്കൂട്ടറിനെ കുറിച്ചുള്ള ആശങ്കകളും ഓല സ്കൂട്ടറിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറുണ്ടായ ഈ രണ്ടാഴ്ച കാലങ്ങളുണ്ടായ അപകടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് തമിഴ്നാട്ടിലെ ഒക്കിനോവയുടെ ഒരു ഡീലർഷിപ്പ് മൊത്തം കത്തിപ്പോയിരിക്കുകയാണ്. അവിടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് തീ പിടിച്ച ഒരു ഡീലർഷിപ്പ് മൊത്തം കത്തിപ്പോയി. പിന്നെ 20 സ്കൂട്ടറുകളോളം ഫാക്ടറിയിൽ നിന്ന് വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ അതും ആ വണ്ടിക്കകത്ത് തന്നെ കത്തിപ്പോയിരിക്കുകയാണ്. അത് ഏതോ ഒരു ചൈനീസ് ബ്രാൻഡിൻ്റെയാണ്, ഏതാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ പൊട്ടിത്തെറിച്ച് 2 പേര് ഈ രണ്ടാഴ്ച കാലത്തിന് മരിച്ചിരിക്കുകയാണ്. വിജയവാഡയിൽ 40 വയസ്സുള്ള ആളും മരിച്ചിരിക്കുകയാണ്. പിന്നെ തെലുങ്കാനയിൽ 80 വയസ്സുള്ള വൃദ്ധനും ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചു. ഇതിൻ്റെ അടുത്ത് നിന്ന് 2 പേർക്ക് ഇതിൽ നിന്ന് പരിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ടാഴ്ച കാലമാണ് ഇത്രയും അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഓരോ ദിവസവും പുതിയ ബ്രാൻഡുകൾ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ട് വന്നേക്കുകയാണ്. ഇതൊക്കെ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് പോലും പലർക്കും അറിയാമല്ല. പല കമ്പനികളും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരിട്ട് ചൈന ചെല്ലുന്നു, അവിടെ നിന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു വണ്ടിയുടെ മോട്ടറും ബാറ്ററിയൊക്കെ മേടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് വേറൊരു പേരിൽ വണ്ടിയാക്കുന്നു. പല സ്കൂട്ടറുകൾക്കും സ്വന്തമായിട്ടൊരു ഡിസൈൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്പയുടെ ഡിസൈനും ഡിയോ ഡിസൈനൊക്കെ ഉള്ള ഒരുപാട് സ്കൂട്ടറുകൾ നമ്മുടെ മാർക്കറ്റിൽ കാണാം. ഒറിജിനൽ വെസ്പ ഏതാ, ഡ്യൂപ്ലിക്കേറ്റ് വെസ്പ ഏതാന്ന് ഇപ്പോൾ അറിയാൻ പോലും ഇല്ല. അതിന് മാത്രമാണ് വെസ്പയുടെ കോപ്പികൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഓടി നടക്കുന്നത്. ഇതൊക്കെ തന്നെ ആര് ഡിസൈൻ ചെയ്തതാണ്, എവിടെ ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയാമല്ല. എന്തോരം ബ്രാൻഡുകളാണ്, നമ്മൾ ഇതിനു മുമ്പ് കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡുകളാണ് ദിനം പ്രതി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഈ വണ്ടികളൊക്കെ തന്നെ ആരും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തോ അല്ലെങ്കിൽ കുറേ വർഷങ്ങളത്ത് ഡെവലപ്പ് ചെയ്തോ ഒന്നുമല്ല. ഇതൊക്കെ ചൈനയിൽ നിന്ന് നേരിട്ട് കിറ്റ് വരുത്തി ഇന്ത്യയിൽ വന്ന് അസംബിൾ ചെയ്യുന്ന വണ്ടി. അതുകൊണ്ട് തന്നെ ഈ വണ്ടികളൊക്കെ ഇന്ത്യൻ റോഡ് കണ്ടീഷനും ഇന്ത്യയുടെ ക്ലൈമറ്റും ചേരണമാണെന്നില്ല. പല കിറ്റുകളും കൊണ്ടുവരുന്ന ചൈനയിൽ നിന്നും തായ്വാൻ എന്നൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ആ ക്ലൈമറ്റും നമ്മുടെ ഈ ഒരു ചൂട് പിടിച്ച ക്ലൈമറ്റോട് നല്ല വ്യത്യാസമുണ്ട്. പോരാത്തതിന് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഈ ചൂടായ ബാറ്ററിയും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് കത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഇതൊരൊറ്റ വലിയ ബാറ്ററിയുടെ ബ്ലോക്ക് പോലെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ശരിക്കും ഇതൊരൊറ്റ ബാറ്ററി അല്ല, ഇതിനെ പറയുന്നത് ലിഥിയം അയോൺ ബാറ്ററി പാക്ക് എന്നാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ലിഥിയം അയോൺ സെല്ലുകളുണ്ട്. ഇതെല്ലാം കൂടെ അടുക്കി വെച്ചാണ് ഒറ്റ വലിയ ബാറ്ററിയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടികളിൽ ഈ ഒരു ബാറ്ററിക്ക് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഇത് കത്താനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് ക്വാളിറ്റി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിക്ക് തീ പിടിക്കാൻ കാരണമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിഥിയം അയോൺ സെല്ലിനെയും കൺട്രോൾ ചെയ്ത് ഏകീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സിസ്റ്റമുണ്ട്. ഇതിനെ പറയുന്നത് BMS സിസ്റ്റം എന്നാണ്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതെന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ബാറ്ററി കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയിലേക്ക് BMS സിസ്റ്റം വളരെ ലോക്കൽ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ കത്താൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഓല സ്കൂട്ടറിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. 2020 ഓല എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ആ ഒരു വലിയ കമ്പനി, അവരൊരു പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമെന്ന് പറയുന്നത്. 2021 തന്നെ അവർ ആ വണ്ടിയായിട്ട് വരികയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ആരും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടിയായിരുന്നു ഓല എന്ന് പറയുന്നത്.
എന്നാൽ വണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിയുടെ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ തൊട്ട് ഇപ്പോൾ വരെയും വണ്ടിയുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എറ്റർഗോ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെയാണ് നമുക്ക് ഇന്ത്യയിൽ ഓല എന്ന പേരിൽ അവർ കൊണ്ടുവന്നത്. ഓല S1 ആയും S1 Pro ആയും. ശരിക്കും ഈ എറ്റർഗോ എന്ന് പറയുന്ന ബ്രാൻഡിന് ഓല ഫുള്ളായിട്ട് വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ആ ഒരു എറ്റർഗോയുടെ ആ ഒരു വണ്ടിനെ ഓലയുടെ പേരിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ എറ്റർഗോ എന്ന് പറഞ്ഞ വണ്ടി തന്നെ അവരൊരു പ്രൊഡക്ഷൻ സെയിലേക്ക് വന്നില്ലായിരുന്നു. എറ്റർഗോ അവരുടെ ആ ഒരു സ്കൂട്ടറിനെ നിരത്തിൽ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഓല വന്ന് വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം എറ്റർഗോയൊരു സ്കൂട്ടർ ഡിസൈൻ ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയാണ്. യൂറോപ്പിലെ റോഡുകളും അവിടുത്തെ വെതറും എങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു സ്കൂട്ടറിനെയാണ് ഓല ഇന്ത്യ പോലത്തെ ഇത്രയും റഫായിട്ടുള്ള റോഡും ഇത്രയും ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷനിലേക്കും കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഓല പറയുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്നാണ്. എന്നാലും ഈ ഒരു വർഷ കാലയളവിൽ അവർ എന്ത് മാറ്റം വരുത്താനാണ്? വണ്ടി വരുന്നു എന്ന് പറയുന്നു, പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുവരിക അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എറ്റർഗോയും നമ്മുടെ ഓലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സിമിലർ തന്നെയാണ് ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി, ഒരു യൂറോപ്യൻ കണ്ടീഷന് വേണ്ടി നിർമ്മിച്ചൊരു വണ്ടി ഇന്ത്യയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. അതും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രങ്ങളായിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓലയുടെ സ്കൂട്ടർ കത്തിയത് മാത്രമേ വലിയൊരു വാർത്തയായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇതല്ലാണ്ട് ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഈ ഒരു സ്കൂട്ടർ ഇറങ്ങിയപ്പോൾ മുതൽ ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്നൊക്കെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് വണ്ടി അൺലോക്ക് ആക്കാകുമ്പോഴും പറ്റത്തില്ല. ചിലരുടെയൊക്കെ വണ്ടി നമ്മൾ വണ്ടിയുടെ ഹാൻഡിൽ ലോക്കാക്കിയിട്ട് പിന്നീട് നമ്മൾ ഡിസ്പ്ലേ ഇന്ന് ഹാൻഡിൽ ലോക്ക് മാറ്റാൻ നോക്കുമ്പോൾ മാറ്റാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഡിസ്പ്ലേ പരമായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ ഫ്രണ്ടിലോട്ട് പോവുകയും ഫ്രണ്ടിലേക്ക് ഇടുന്നതിനകത്ത് റിവേഴ്സ് പോവുകയും ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ റിവേഴ്സ് തന്നെ ലോക്കായി പോവുകയാണ്. അതും 90 കിലോമീറ്റർ സ്പീഡിലേക്കാണ് ചില വണ്ടിയൊക്കെ റിവേഴ്സ് പോകുന്നത്. പിന്നെ ചിലവരുടെയൊക്കെ ത്രോട്ടിൽ ലോക്കായി പോയിട്ടുണ്ട്. ത്രോട്ടിൽ ലോക്കായി ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഗുരുതരമായി പരിക്ക് വരാൻ പറ്റുന്നുണ്ട് പലർക്കും. പിന്നെ വണ്ടി വട്ടം ഒടിഞ്ഞു പോകുന്നു, വണ്ടി കത്തുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഓല സ്കൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു സർവീസാണ്. സർവീസിന് വേണ്ടി നമ്മൾ വിളിച്ചാൽ മതി വണ്ടി വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിളിച്ചാൽ ആരും ഫോണ് പോലും എടുക്കത്തില്ലെന്നാണ് വാസ്തവമായ കാര്യം. അങ്ങനെ ഇവർ ഒരുപാട് സ്കൂട്ടറുകൾ ഇറക്കി, നിറയെ സ്കൂട്ടറുകളാണ് അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ ഇറക്കിയത്. പക്ഷേ ഇതിനുള്ള ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ടോ സർവീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്തില്ല. ഇവർ നല്ലൊരു അടിത്തറ ഉണ്ടാക്കണതിന് മുന്നേ തന്നെ ചുമ്മാ അങ്ങോട്ട് എല്ലാവർക്കും സ്കൂട്ടർ കൊടുത്തേക്കാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മലപ്പുറം കത്തി, അമ്പും വില്ലും, മിഷ്യയും കണ്ട്, അങ്ങനെ അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗാണ് നമുക്ക് ഓലയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വന്നത്. ഓലയുടെ ഭാവി എന്താണെന്ന് നമ്മളിനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സംശയം ഇനി ഇന്ത്യയിൽ നമ്മൾ വിശ്വസിച്ച് ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏതടക്കം നോക്കുകയാണെങ്കിൽ ഏതറിന് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഏതെന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഓല പോലെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളിച്ചുണ്ടായ കമ്പനിയല്ല. 2016 മുതൽ അവർ ഈ ഒരു വണ്ടിക്ക് വേണ്ടി റിസർച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ്. 2018 ഈ ഒരു വണ്ടി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഉണ്ടാക്കിയിരിക്കുന്നത് അതിലും നോക്കുകയാണെങ്കിൽ ചൈന പാർട്സൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചൈന എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊന്നുമല്ല. ക്വാളിറ്റി കൂടിയ സാധനങ്ങളും നമുക്ക് ചൈനയിൽ കിട്ടും, വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞതും കിട്ടും, നല്ല വില കൂടിയ ക്വാളിറ്റി കൂടിയ സാധനങ്ങളും കിട്ടും. എന്തായാലും ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യർ ചൈനക്കാർ തന്നെയാണ്. നമ്മുടെ ടൊയോട്ട പോലത്തെ കമ്പനിയൊക്കെ BYD പോലത്തെ ചൈനീസ് കമ്പനിയായിട്ട് അവരുടെ ഇലക്ട്രിക് വണ്ടികളുടെ ടെക്നോളജി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയ കമ്പനികളാണ് ഈ ചൈനീസ് കമ്പനികൾ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഏതൊരു പോലത്തെ വണ്ടികൾ യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് വിലയും അതുപോലെ കൂടും. പിന്നെ ഏതെന്ന് പറയുകയാണെങ്കിൽ അവർ ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ്. ഇന്ത്യയിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഡിസൈനും ഡെവലപ്മെൻറ്റും എല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അതേപോലൊരു വണ്ടിയിൽ വെച്ച് നമുക്ക് തരികയല്ല അവർ ചെയ്തത്. പകരം ഇന്ത്യക്ക് വേണ്ടി അതൊക്കെ റീഡിസൈൻ ചെയ്ത് നമ്മുടെ റോഡ് കണ്ടീഷനും നമ്മുടെ ക്ലൈമറ്റിനൊക്കെ അനുയോജ്യമായ രീതിയിലാണ് ഏതാ ആ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ആ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി മേടിക്കുമ്പം വില കൂടുതലാണെങ്കിലും നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പം വില കുറവാണെന്ന് കരുതി ഏതെങ്കിലും ബ്രാൻഡ് മേടിക്കുകയാണെങ്കിൽ വണ്ടി ഇരുന്ന് പൊട്ടിത്തെറിക്കാനായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാനും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.